ദർശനം അവസാനിച്ചപ്പോൾ ഞാൻ വിയർത്ത് കുളിച്ചു. ഇതിന് സമ്മതം നൽകിയില്ലെങ്കിലും ഞാൻ രക്ഷിക്കപ്പെടുമെന്നും അവിടുത്തെ കൃപാവർഷം കുറയുകയില്ലെന്നും അവിടുന്നുമായി ഈ ഉറ്റ സമ്പർക്കം തുടർന്നു കൊണ്ടുപോകുമെന്നും ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഈ ബലിസമർപ്പണത്തിന് തയ്യാറായില്ലെങ്കിലും അതുമൂലം ദൈവത്തിൻ്റെ ഔദാര്യം കുറയുന്നില്ല. ബലിയർപ്പണത്തിനായുള്ള ബോധപൂർവവും സ്വതന്ത്രവുമായ എന്റെ സമ്മതത്തെ ഈ മുഴുവൻ രഹസ്യവും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് മനസ്സിലാക്കി തന്നു. ദൈവത്തിൻ്റെ മഹിമപ്രതാപത്തിൻ്റെ മുൻപിൽ ഈ സ്വതന്ത്രവും ബോധപൂർവവുമായ പ്രവൃത്തിയിലാണ് മുഴുവൻ ശക്തിയും മൂല്യവും അടങ്ങിയിരിക്കുന്നത്. ഞാൻ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്നിൽ നിറവേറിയില്ലെങ്കിലും കർത്താവിൻ്റെ സമക്ഷം എല്ലാം പൂർത്തീകരിക്കപ്പെട്ട പോലെയാണ്. ആ നിമിഷം അഗ്രാഹ്യമായ മഹത്വത്തിലേക്ക് ഞാൻ ഉൾച്ചേരുന്നതായി അനുഭവപ്പെട്ടു. എന്റെ സമ്മതത്തിനായി ദൈവം കാത്തിരിക്കുന്നതായി തോന്നി. എന്റെ ആത്മാവ് കർത്താവിൽ നിമഗ്നയായി. ഞാൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അങ്ങേ തിരുമനസ്സിന് ഞാൻ കീഴ്വഴങ്ങുന്നു. ഇന്നു മുതൽ അങ്ങേ തിരുമനസ്സാണ് എന്റെ പോഷണം. അങ്ങേ കൃപയുടെ സഹായത്താൽ അവിടുത്തെ കൽപ്പനകളോട് ഞാൻ വിശ്വസ്തയായിരിക്കും. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് വർത്തിക്കുക. ഓ കർത്താവേ, എന്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എന്നോടു കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. പെട്ടെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ബലിയർപ്പണത്തിന് സമ്മതം നൽകിയപ്പോൾ ദൈവസാന്നിധ്യത്താൽ ഞാൻ പൂരിതയായി. എന്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നയായി. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം, ഒരംശം പോലും എഴുതി അറിയിക്കാൻ വയ്യാത്ത വിധം ആനന്ദത്താൽ ഞാൻ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അവിടുത്തെ മഹത്വം എന്നെ പൊതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അസാധാരണമാം വിധം ദൈവവുമായി ഞാൻ സംയോജിക്കപ്പെട്ടു. ദൈവം എന്നിൽ സംപ്രീതനായി എന്ന് ഞാൻ അറിഞ്ഞു. പകരം എന്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നമായി. ദൈവവുമായുള്ള ഈ ഐക്യത്തെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ പ്രത്യേകമായി സ്നേഹിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ പൂർണ്ണാത്മാവോടെ ദൈവത്തെ തിരിച്ചും സ്നേഹിച്ചു. ആ ആരാധനയിൽ ഒരു വലിയ രഹസ്യം സംഭവിച്ചു. കർത്താവും ഞാനുമായുള്ള ഒരു നിഗൂഢ രഹസ്യം. അവിടുത്തെ നോട്ടത്തിൽ തന്നെ സ്നേഹം കൊണ്ട് ഞാൻ മരിച്ചുപോകുമെന്ന് പോലും തോന്നി. ഒരു വാക്കുപോലും പറയാതെ തന്നെ കർത്താവുമായി ഞാൻ വളരെ സംസാരിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാണ്. ഇന്നു മുതൽ നിന്റെ എല്ലാ പ്രവൃത്തികളും അവ എത്ര ചെറുതാണെങ്കിലും നീ എന്തു ചെയ്താലും അതെല്ലാം എന്റെ നയനങ്ങൾക്ക് ആനന്ദമാണ്. ആ സമയത്ത് ഞാൻ രൂപാന്തരപ്പെട്ടതായി തോന്നി. എന്റെ ഭൗമിക ശരീരം അതുപോലെ ഇരുന്നു. എന്നാൽ എന്റെ ആത്മാവിന് വ്യതിയാനം സംഭവിച്ചു. ഇപ്പോൾ ദൈവം തന്റെ പൂർണ്ണ ആനന്ദത്തോടെ അതിൽ വസിക്കുകയായിരുന്നു. ഇത് ഒരു തോന്നലല്ല, ഒന്നിനും മറയ്ക്കാൻ സാധിക്കാത്ത ബോധപൂർണമായ സത്യമാണ്. ദൈവവും ഞാനുമായി ഒരു വലിയ നിഗൂഢ രഹസ്യം സഫലമായി. എന്റെ ആത്മാവിൽ ധൈര്യവും ശക്തിയും സംജാതമായി. ആരാധന കഴിഞ്ഞപ്പോൾ മുമ്പ് ഞാൻ ഭയപ്പെട്ടിരുന്നതെല്ലാം ശാന്തമായി അഭിമുഖീകരിക്കാനുള്ള ശക്തി ലഭിച്ചു. ഞാൻ ഇടനാഴിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് വലിയ സഹനവും എളിമപ്പെടുത്തലും എന്നെ കാത്തിരിക്കുകയായിരുന്നു. വളരെ മനോദാർഢ്യത്തോടുകൂടി ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയത്തെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഞാൻ എന്തിനു വേണ്ടി സമർപ്പിച്ചുവോ അതിന് ഞാൻ തയ്യാറാണെന്ന് അവിടത്തേക്ക് മനസ്സിലാക്കിക്കൊടുത്തു. സഹനങ്ങൾ ഭൂമിയിൽ നിന്ന് പൊട്ടിവരുന്നതായി തോന്നി. മദർ മാർഗരറ്റ് പോലും അത്ഭുതപ്പെട്ടു. മറ്റുള്ളവരെ സംബന്ധിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. എന്നാൽ എന്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നില്ല. ഓരോ വാക്കും വിശകലനം ചെയ്യപ്പെടുന്നു. ഓരോ പ്രവൃത്തിയും നിരീക്ഷിക്കപ്പെടുന്നു. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, മദർ സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കുരിശ് സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് അന്തരാത്മാവിൽ ഞാൻ ആനന്ദിക്കുകയായിരുന്നു.
വളരെ നാളായി ഞാൻ അതിന് തയ്യാറാകുകയായിരുന്നു. എന്റെ ധൈര്യം കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. ഒരാത്മാവിന് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എന്നാൽ കർത്താവിനോട് കൂടി അതിനെല്ലാം സാധ്യമാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എന്തെല്ലാം ദൈവകൃപയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നു കാണുക. ദൈവകൃപയെ കാംക്ഷിക്കുന്നവർ വളരെ വിരളമാണ്. ആ ഉൾപ്രേരണകളെ വിശ്വസ്തതയോടെ അനുധാവനം ചെയ്യുന്നവർ അതിലും കുറവാണ്. എങ്കിലും ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരാത്മാവിന് അതിൻ്റെ തന്നെ ഉൾപ്രേരണകളെ വിവേചിക്കാൻ സാധ്യമല്ല. അവയെ വളരെ വിവേകവും പാണ്ഡിത്യവുമുള്ള ഒരു വൈദികന്റെ ഉപദേശത്തിന് സമർപ്പിക്കണം. നല്ല ഉറപ്പു വരുന്നതുവരെ അവയെ വിശ്വസിക്കരുത്. സ്വന്തം പ്രചോദനങ്ങളിൽ മാത്രം ആശ്രയിച്ച് തൻ്റെ വിശ്വാസം ഈ പ്രചോദനങ്ങളിലും മറ്റു വലിയ കൃപകളിലും അർപ്പിക്കരുത്. കാരണം അത് വലിയ നാശത്തിന് വഴിതെളിച്ചേക്കും. തെറ്റായ പ്രചോദനങ്ങളും ദൈവത്തിൽ നിന്നുള്ള കൃപകളും തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരാത്മാവിന് സാധിച്ചാലും വളരെ ശ്രദ്ധയുള്ളവളായിരിക്കണം. എന്തെന്നാൽ പല കാര്യങ്ങളും അനിശ്ചിതമാണ്. ഒരാത്മാവ് ദൈവത്തെ പ്രതി ദൈവത്തെ സംശയിക്കുമ്പോൾ അവിടുന്ന് സംതൃപ്തനാകുകയും ആനന്ദിക്കുകയും ചെയ്യും. എന്തെന്നാൽ ആ ആത്മാവ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം തന്നെയാണോ തന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധയോടെ സഹായം ആരായുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. വളരെ പണ്ഡിതനായ ഒരു കുമ്പസാരക്കാരൻ ഇത് സ്ഥിരീകരിച്ചാൽ ആത്മാവിന് സമാധാനം ലഭിക്കുകയും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യാം. എന്നാൽ അത് കുമ്പസാരക്കാരൻ്റെ അനുമതിയോടെ ആയിരിക്കണം.